ซีซั่น2GST ചിന്തകളില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, മനസ്സ് തുറന്ന് ചിരിക്കുക. അതിനുള്ള ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഒരുക്കി നമ്മുടെ കേരളത്തിലെ കോമഡിയുടെ ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ ഒരുങ്ങിയിരിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ നായികയായി അഭിനയിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ചാർമിള. റിമി, ധനത്തിലെ ചാർമിളയാണോ കാബൂളിവാലയിലെ ചാർമിളയാണോ കൂടുതൽ ഇഷ്ടം? ഓ, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു പനിനീർ പൂവിനോട് ഉപമിക്കാൻ തോന്നുന്ന ആ സമയത്തെ സൗന്ദര്യം, ഇപ്പോഴും ആ സൗന്ദര്യത്തിന് ഒരു കോട്ടോ തട്ടിയിട്ടില്ല. എനിക്ക് ധനം ധനമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ചീരപ്പൂവൾ ആ പാട്ട് പാടുമ്പോഴത്തേക്കും ആ പശുക്കുട്ടിനെ നോക്കണോ നായികക്കുട്ടിയെ നോക്കണോ എന്നറിയത്തിലാണ് നമ്മൾ കടന്ന് കുഴങ്ങി. അത്രയും സൗന്ദര്യം. എനിക്ക് കേളിയിലെ നായികേനെയാണ് ഏറ്റവും ഇഷ്ടം. ബിക്കോസ് ഒരു മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കാര്യം പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രിയപ്പെട്ട കുക്കുവിലെ ചാർമിളയാണ്. അതില് ഒരു സ്വകാര്യ സന്തോഷം കൂടെ ഉണ്ട്. എന്റെ നായികയായിരുന്നു ചാർമിള. ചാർമിള, ഞങ്ങൾ ഒരുപാട് ചിത്രങ്ങളിൽ നായിക നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കുക്കു, അർജുനൻ പിള്ളയും അഞ്ചു മക്കളും, ഗജരാജമന്ത്രം, യെസ്, വളരെ നല്ല ഫിലിമാണ്. പിന്നെ കിള്ളിക്കുറിശിയിലെ കുടുംബമേള, അതിൽ നായികയായിരുന്നു. അങ്ങനെ എത്രയോ ചിത്രങ്ങളല്ലേ? ഓൾമോസ്റ്റ് 6 മൂവീസ് നമ്മൾ നായകനായിട്ട്. ആ ചിത്രങ്ങളിൽ എന്റെ നായിക. അപ്പം ഒരുപാട് വിശേഷങ്ങൾ ജതീഷേണിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം. ഓക്കേ, ചാർമിള എന്ന് പറയുമ്പോൾ അന്ന് തന്നെ ചാർമിളയുടെ ആ മോഹൻലാലിന്റെ ഹീറോയിനായിട്ട് വരുമ്പോൾ തന്നെ ഇൻഡസ്ട്രി വളരെയധികം ശ്രദ്ധിച്ചു, നോട്ട് ചെയ്തു. ഒരു നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഗ്ലാമറസ് ആയിട്ട് നമ്മൾ കണ്ടത് കാബൂളിവാലയിലാണ്. എല്ലാവരുമായിട്ടും വളരെ കോർഡിയൽ റിലേഷൻഷിപ്പ്, വളരെ ജോവിയലായിട്ട് ഇടപെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് ചാർമിള. അന്നും ഇന്നും എന്നും, അതെനിക്ക് ധൈര്യമായിട്ട് പറയാം. എനിക്ക് ഈ പ്രിയപ്പെട്ട കുക്കുവിനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. അവിടെ ഷൂട്ടിംഗ് മാത്രം നടന്നില്ല, എനിക്ക് ട്യൂഷനും നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ പ്ലസ് വൺ പഠിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ നായകൻ ഡയലോഗും പഠിപ്പിച്ചു കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ എക്കണോമിക്സ് അതും പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അത് ശരിയാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ മറന്നിരുന്നതാണ്. അന്ന് ചാർമിള പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്കണോമിക്സ്, അപ്പോൾ കോമേഴ്സിൽ എക്കണോമിക്സും വരുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ക്ലാസ്സും കൂടെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. താങ്ക് യു, അത് ഓർമ്മിച്ചിന് നന്ദി. കെട്ടി പിടിച്ച് നിന്നു എവിടെ താമസം? ഞാൻ ചെന്നൈയിലാണ് താമസം. ചെന്നൈയിലാണ് താമസം ഇപ്പോ. And moon undallo oh moon unde fourth standard padikkana kabuli vana naadodi kadaru maasam sanjari urenno sa ore chappum chavaru kaana illada da ivide nammala kerala nannaya da ore chavaru olu illa sambhavam adanu namaskaram sir പിന്നെ ഞങ്ങളെ മനസ്സിലായല്ലോ, ഞങ്ങൾ ചവറക്കപ്പുറക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. പഴയ 1000-ന്റെ 500-ന്റെ ഒക്കെ നോട്ടുണ്ടെങ്കിൽ തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരം ഉണ്ടോ? അതെടുത്താ പോലീസ് പിടിക്കും. അപ്പൊ ഉണ്ട്, ഉണ്ട്, പുഴുത്തി വെച്ചിരിക്കാണല്ലോ സംഭവം. കോട്ടൺ ധരിച്ച് നോക്കി കഴിഞ്ഞാൽ കാണുന്നില്ല. അല്ല, ഈ കോട്ട് സാധാരണ മാജിക് കെയർ ആണ് ഉപയോഗിക്കാറുള്ളത്. മാജിക്,
കാരണം അവരുടെ ടെക്നിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാൻ. ഇത് നിങ്ങൾ എന്തിനു പഠിക്കുന്ന? എല്ലാരും എഞ്ചിനീയർ പഠിക്കുന്ന ആൾക്കാരാണ്. മാജിക്കും ഉണ്ട് അതിന്റെ കൂടെ. ഉണ്ട്, എനിക്കറിയാം. പഠിക്കാൻ നേരത്തെ തുണ്ട് വയ്ക്കും. സാറന്മാരാണ് കൈവെക്കോ? സാറന്മാര് എന്റെ ഭഗവാനെ, എല്ലാം ഒരേപോലെ ഇരിക്കണം. പക്ഷെ നിങ്ങളെ സാറന്മാരാണെന്ന് മനസ്സിലായി. കാരണം ബുദ്ധി കൂടുന്നവർക്ക് മുടി കുറവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതെ, എനിക്ക് ഇത് കണ്ടപ്പോ ഓർമ്മ വന്നെന്താണെന്നറിയാമോ? നമ്മൾ ഓണത്തിന് അത്തമൊക്കെ ഇട്ടിട്ട് ഈ വാടാമുല്ലോ ചത്തോട്ടിന് നടുക്കൊരു ജമന്തിപ്പ് വയ്ക്കും. അത്രയ്ക്ക് അങ്ങോട്ട് സൂചിപ്പിക്കണ്ട. അയ്യോ, ഒന്നുമില്ലേ പറക്കാനും. എന്റെ ഭഗവാനെ, കൊറേ കാലം കൊണ്ട് അന്വേഷിച്ച് നടക്കണം കേട്ടാ. അപ്പൊ ഇവിടെ വന്ന സംഭവം, ഇവിടെ വരുമെന്ന് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ വരുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എന്റെ അച്ഛനെയും ഇവന്റെ അച്ഛനെയും വഴിയാധാരമാക്കിയിട്ട് കറങ്ങി നടക്കുകയാണല്ലേ നിങ്ങൾ. എങ്ങനെ ഓർമ്മ കാണും? എന്ത്, 93 നടന്ന 93 എന്ന സംഭവം 10-25 വർഷം ആയില്ലേ? കറക്റ്റ് ഒന്ന് പറഞ്ഞോ, കറക്റ്റ് ഓർമ്മ കിട്ടുന്ന രീതിയിൽ. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായ? ഒന്ന് ഇല്ല, നിങ്ങൾ ആരാണെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ മനസ്സിലായില്ല. രൂപം കണ്ടിട്ടോ? രൂപം കണ്ടിട്ട് ഞങ്ങൾ മനസ്സിലാവില്ല. നിങ്ങളെ കണ്ടിട്ടേ ഇല്ല ഞാൻ ഇതുവരെ. ഞങ്ങളെ കണ്ടിട്ടില്ല. ഈ രൂപം കണ്ടിട്ട് ഞങ്ങൾ ആരാണെന്നോ അങ്ങനെ എന്തേലും ഒരു ഓർമ്മ എവിടെയും. ഞങ്ങൾ അച്ഛൻ അറിയായിരിക്കും, കന്നാസും കടലാസും. അവരെ മക്കളാണ്. ഞാൻ കന്നാസിന്റെ മോൻ കുപ്പി, അവൻ കടലാസിന്റെ മോൻ പാട്ടാ. ഓ, അതാ കുപ്പി അത്. എങ്ങനെ നിങ്ങളുടെ അച്ഛന്റെ ജീവിതം ഞാൻ നശിച്ചുന്ന്? അന്ന് നിങ്ങളെ കല്യാണം നടത്തി തന്ന ഞങ്ങൾ അച്ഛന്മാര് തന്നെ. എന്നിട്ട് എന്റെ ഇവന്റെ അച്ഛനെ നിങ്ങൾ കരയിപ്പിച്ച് വിട്ടോ? വിട്ട് എന്നിട്ട് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ ആ ബൂബിള് ഞങ്ങൾ കൊണ്ടുവന്നപ്പോ നിങ്ങൾ എടുത്ത് വെളിയിൽ എറിഞ്ഞു. എന്റെ അച്ഛന്റെ ഇവന്റെ അച്ഛന്റെ ഫ്രണ്ടിലാണ് വന്ന് വിടുന്നത്. ആ ഒരൊറ്റ സാധനം എന്റെ ഇവന്റെ അച്ഛന്റെ ജീവിതം തകർത്തറിയാമോ? അത് എങ്ങനെ ജീവിതം തകർക്കണം? 24 മണിക്കൂർ അതെടുത്ത് വെച്ചിട്ട് കരഞ്ഞു 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 എന്നെ ഇവരെ നോക്കൂല, ഞങ്ങളെ അമ്മയെ നോക്കൂല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ചവറ പറക്കാൻ വേണ്ടി ഇറങ്ങിയത്. സത്യം, ഇല്ലെങ്കിൽ ഞങ്ങൾ വലിയ നിലയിൽ എത്തേണ്ട ആൾക്കാരായിരുന്നു. അപ്പൊ IAS ഞാൻ ഡോക്ടറിന് പഠിച്ചോണ്ടിരിക്കുന്നു. ആ ബ്യൂഗിള് ഞങ്ങളുടെ അച്ഛന്റെ മോഷ്ടിച്ചു. ഞങ്ങളെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി, കരച്ചിൽ കാണാതിരിക്കാൻ വേണ്ടി എപ്പോഴും അത് വെച്ച് നോക്കി കരയുന്ന കാരണം അത് അവിടെ നിന്ന് മാറ്റി. ഞങ്ങൾ വട്ടിയൂർക്ക് ആ ഒരു സ്ഥലത്ത് കൊണ്ട് ഞങ്ങൾ അത് കുഴിച്ചിട്ട്. സത്യം, അവിടെയാണ് ഇപ്പൊ ഈ കോമഡി സ്റ്റാൻഡ് ഫ്ലോർ ഇരിക്കുന്നത്. ഇത് ഇന്ന് തീരും, നാളെ തീരും എന്ന് നോക്കി നോക്കി നിന്നിട്ട് 5 വർഷം ഇതുവരെ തീർന്നില്ല. ഞങ്ങള് കുഴിച്ചിട്ടത് ഇതിനകത്ത് എവിടെ ഉണ്ട് സഹോദരി. അപ്പൊ ഞങ്ങൾ ഇത് എടുക്കാൻ വേണ്ടി 5 മാസങ്ങൾക്ക് മുമ്പ് ആ ഗേറ്റിന്റെ അവിടെ ഇവിടെ ഒന്നൊരു സൗണ്ട്, അതാരോ പാടുന്നു കേട്ട് ഞങ്ങൾ ഓടി മാർത്താണ്ടത്താണ് നിന്നത്. എന്റെ പൊന്നു സഹോദരി, എന്റെ ഭഗവാനാണ്. അവിടെ നിന്ന് കുറച്ച് പാട്ടയും കന്യാസൊക്കെ പറക്കി തിരിച്ച് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പം സുറുക്കുമേലെ പൊന്നു സാറേ, ഞങ്ങൾക്ക് ബ്യൂകളല്ല, ഞങ്ങളെ ജീവനാണ് ആവശ്യം. അപ്പൊ ഞങ്ങൾ സാറേ, ഞങ്ങൾ ആ സാധനം എടുക്കാൻ വേണ്ടി വന്നേ. എന്താണ്, നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ഫ്ലോർ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് ഇടിച്ചു പൊളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ കോമഡി സ്റ്റാർ കാണും. സത്യം, ഓക്കെ. എന്തിനാണെന്ന് അറിയാമോ? ഈ മറ്റേ ഗൂഗിൾ ആരെങ്കിലും എടുത്തോണ്ട് പോണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. ഗൂഗിൾ അല്ല, ബ്യൂഗിൾ. ആ സാധനം എടുത്തോണ്ട് പോണോ ഇല്ലേ? ഓരോ സ്കിറ്റ് നടക്കുമ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കും, വരുന്ന ആരെങ്കിലും കയ്യിലോ എവിടെയെങ്കിലും ബ്യൂഗിൾ ഇരിപ്പുണ്ടാകും. പക്ഷെ ഇനി ഞങ്ങൾ ഇത് ഇടിച്ച് പൊളിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ അച്ഛനെ ഞങ്ങൾക്ക് തൃപ്തിപ്പെടുത്തണം. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചി, ഇവരുടെ ഈ ഒരു സ്റ്റാൻഡേർഡിന് പറ്റി എന്തെങ്കിലും ഒരു സാധനം കൊടുത്താ ഇവര് പോകും തോന്നുന്നു അല്ലേ? കാരണം നമുക്ക് ഷോ കണ്ടിന്യൂ ചെയ്യാനുള്ളതാണ്. ഇപ്പൊ തന്നെ അത് മറന്നു കഴിഞ്ഞോണ്ട് നിങ്ങൾ പറഞ്ഞു. ഹലോ, ഞങ്ങൾ വേറെ സാധനം കൊടുക്കുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യൂ. അതെ, എന്റെ അച്ഛനും എന്റെ അച്ഛനും പറയാറുണ്ട് മേഡം ഭയങ്കര ഡാൻസ് ആണ് അല്ലേ. ഒന്ന് പറയാറുണ്ട്. നമുക്ക്
പാട്ടം തട്ടി പാടി താളത്തിൽ താഞ്ചാടി എനിക്ക് കെട്ടിച്ചേരാൻ പറയൂ. ഒന്നിനെ എനിക്ക് കെട്ടിച്ചേരാ. എവിടെ ആരാ കണ്ടത്? അപ്പ കെട്ടണം. നിനക്ക് ആ കോട്ട് വാങ്ങാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലല്ല. നീ വാടാ. ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് നാഗർകോവിൽ ജെയിംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എന്നും തിളങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതാ കുറച്ചധികം സ്ത്രീകളുമായിട്ട് കുറച്ചധികം പ്രശ്നങ്ങളുമായിട്ട് ഓൺ സ്റ്റേജ് നമ്മുടെ ടീം റോക്കാണ് എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കുറുക്ക് കണ്ടിട്ട് സൗദാമിനി അല്ല, പക്ഷെ ആ കൈ കണ്ടിട്ട് ബിന്ദു ആണോ എന്നൊരു സംശയം. ബിന്ദുവിന്റെ കയ്യിൽ കരപ്പം വന്ന് പാടില്ലേ? ഇതെങ്ങനെയാണ് ഉടുത്ത് കുളിക്കുന്നത്? ഞാൻ ഇത് ഉടുത്തല്ലടാ കുളിക്കുന്നത്. ഇതിനെ കൊണ്ട് ഇങ്ങനെ ചാരി വെച്ചിട്ട് ഇതിന്റെ ബാക്കിൽ നിന്ന് കോരി കുളിക്കും. വാട്സപ്പ് ഉണ്ടോ? മരിക്കുന്നവരെ സുന്ദരിയായിട്ടിരിക്കും. എന്ത് ചെയ്യണോ? ജനിക്കുമ്പോഴേ സുന്ദരി എന്ന് പേരിടണം. നിങ്ങളോട് ആരാ നിങ്ങൾ വിദേശി എന്ന് പറഞ്ഞത്? ഞാൻ ജർമ്മനിയിൽ പോയപ്പം അവിടുത്തെ സായിപ്പ് പറഞ്ഞു ഞാൻ വിദേശിയാണ്. അത് കേട്ടോണ്ട് വന്നേണ. ഇതെത്ര മാസം വിക്രമണ്ണ ഞാൻ തന്നാ അറിയാ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നന്മകളാൽ സമൃദ്ധമാണ് നാട്ടിൻ പുറങ്ങളെന്ന് നമ്മൾ ഒരുപാടടുത്ത് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ സെറ്റ് ചെയ്തൊരു പെർഫോമൻസുമായി ഓൺ സ്റ്റേജ് ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ടുമായി എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2 ദ എവർ ടൈം റോക്കിംഗ് ടീം റോക്ക്. നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം. കണ്ടിട്ടില്ല ഇവിടെ ഒന്നും. കുറുക്ക് കണ്ടിട്ട് സൗദാമിനി അല്ല. സൗദാമിനിയുടെ കുറുക്ക് ഇങ്ങനെ അല്ല അല്ല, പക്ഷെ ആ കൈ കണ്ടിട്ട് ബിന്ദു ആണോ എന്നൊരു സംശയം. ബിന്ദുവിന്റെ കയ്യിൽ കരപ്പം വന്ന് പാടില്ലേ? പിന്നെ ആരാണെന്നൊരു പിടിയില്ലെന്ന്. ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത്. ആര് മെമ്പറായിരിക്കുന്നത്? ഞാൻ ഇലക്ഷൻ നിന്നല്ലേ. ഓ, ജയിച്ചില്ലെങ്കിലും ആൾക്കാരെന്നെ വിളിക്കുന്ന മെമ്പറൊന്നും. ജയിച്ചിട്ട് മെമ്പറായാ മതി. എന്റെ സംശയം അതല്ല. ഈ കുപ്പത്തട്ടിയിലെ അത് മാണിക്യം വന്നിരിക്കുന്നത് എന്നാണ് സംശയം. അപ്പൊ അത് അന്വേഷിക്കണ്ട. അന്വേഷിക്കണം. ഒരു മെമ്പർ എന്നതിലേക്ക് എന്റെ ചുമതലയല്ലേ. അവിടെ നില്ല്. ഞാൻ പോയി. പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് എത്തി നോക്കണട. ഒരു മെമ്പർ ആവാളാണ് നീ. ഞാൻ സ്ത്രീകളുടെ ഓട്ട് മേടിക്കുന്നുണ്ട്. സ്ത്രീകൾ ഓട്ട് വാങ്ങിക്കാൻ കുളിക്കാവിലാണ് പോണത്. ഞാൻ പോയി. സ്വാമിയുടെ അനുഗ്രഹം മേടിക്കാൻ വന്ന് കമന്ന് വീഴുകയായിരുന്നു. താറാവിനെ ആരും ഇറക്കി വിട്ടതേ. ഈ താറാവിനെ കൊണ്ട് ഓരോ നിവർത്തി. ഹലോ, ഇതൊരു പറ്റിയേ അണ്ണാക്കിൽ താറാവ് പോയാടാ. ഭക്ഷണം പോയി. ഭക്ഷണം പോയി. രാവിലെ കുട്ടി ചൂടുള്ള കഥ. ചൂടുള്ള കഴിക്കാൻ തരണം. കഴിക്കാ കഴിക്കാൻ എന്താണ്ടാ? കഴിക്കാൻ ദോശയുണ്ട്. ദോശ ദോശ ദോശയുണ്ട്.
ബീഫിന് ഒരു പത്ത് മിനിറ്റും കൂടെ എടുക്കും. ബീഫിന് പത്ത് മിനിറ്റ് നീ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ബീഫും ദോശയും തരും. ബീഫ് കറിക്ക് പത്ത് മിനിറ്റ്. നീ ഒരു കാര്യം ചെയ്യേണ്ട, ഈ കുളത്തിൽ ഇറങ്ങി ഒന്ന് കുളിച്ച് പല്ലൊക്കെ തേച്ച് തിരിച്ചു കയറാം, അപ്പോഴത്തേക്ക് സാധനം റെഡിയാവുമെന്ന്. ഈ കുളത്തില് ആ ഇതിനകത്ത് ഇറങ്ങി കുളിക്കാൻ എന്ത് അണ്ണ, ഇത് മൊത്തം മലിന ജലം വന്ന്. അത്ര മലിന ജലം ഒന്നുമല്ല, പോകടന്ന് മലിനം അല്ലത്. കൊതുക് കൂത്താടി പെറ്റി പെരുകി കിടക്കുന്ന. നീ ചുമ്മാ എടാ, അങ്ങനെയൊന്നും പറയാതെ, നല്ല വെള്ളം അത്. കഴിഞ്ഞ ആഴ്ച ഒരു പട്ടി തോ അപ്പുറത്ത് ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. എടാ നീ അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട, ഇവിടുത്തെ പൈപ്പിൽ വെള്ളം തീയുന്നത് കൊണ്ട് ഞാൻ ഇപ്പൊ ഈ കുളത്തിൽ വെള്ളം എടുത്താണ് ഇവിടെ ചായ ഇടുന്നത്. പാത്രം കഴുകുന്നത്, പാത്രം കഴുകുന്ന ഈ വെള്ളത്തിലാണ്. കൈ കൈ കഴുകാ എടുക്കും, കൈ കഴുകുന്ന ഈ വെള്ളത്തിലാണ്. ഞാൻ ഇവിടെ തറ കഴുകാ എടുക്കുന്നത് ഈ വെള്ളം. നിന്റെ സമാധാനമായില്ല നിനക്ക്? തറ കഴുകാൻ അപ്പൊ ഈ വെള്ളം എടുക്കുന്നു. ഓ അല്ലാതെ പിന്നെ ഞാൻ എന്താണ് ഇത്? ഏത് ഇത്? ഇത് കൂർക്ക. എന്തിന്? ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ എനിക്ക് എഴുതി ഒപ്പിട്ടില്ലയോ. എന്തായിരുന്നു ഒരു നിവേദനം? എന്തോന്ന്? കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്ന ഭിക്ഷക്കാരിറങ്ങിയിരിക്കുന്നു, കൂർക്ക വേണമെന്ന്. തിരുവനന്തപുരത്ത് പോയപ്പോ ഞാൻ രണ്ട് കിലോ കൂർക്ക വാങ്ങിച്ചു. ചുമ്മാ അല്ലടാ നീ ജയിക്കാത്തത്. എടാ അത് കൂർക്കയല്ല, കൂർക്ക. അത് എവിടെ കിട്ടും? അത് നീ അവിടെ പോയി നിനക്കൊരു നിനക്കിപ്പോ എന്തിനു വേണം? ദോശയും ബീഫും വേണം. ഒരു പത്ത് മിനിറ്റ് അത് ഞാൻ അത് റെഡിയാക്കി തരാം. റെഡിയാവും. ഇത്രയും സമയം ഒന്നും ഇരിക്കാൻ പറ്റിയല്ലോ, അതുകൊണ്ടാ. നീ ഇരിയടേ, ഇവിടെ ഒന്നാമത് മലിന ജലം ആയതുകൊണ്ട് ഇപ്പൊ ഇവിടെ ആരും ഈ വഴി ഒന്നും വരണില്ല. ആരും കുളിക്കാൻ വരുന്നില്ലേ? കുളിക്കാൻ വരണില്ലേ? ഈ മലിനായി ജലമായി കിടക്കുന്നോണ്ടാണ് ആരും കുളിക്കാൻ വരാത്തത്. കുളിക്കാൻ വരാത്തത് പോട്ടെ, പക്ഷെ കുറച്ച് അലക്ക് കാര്യങ്ങളുണ്ട് കേട്ടാ. അവരിവിടെ വരുന്നത് കൊണ്ടാണ് എന്റെ ബിസിനസ് ഒരുവിധം തട്ടി മുളിയൊക്കെ അങ്ങ് പോണത്. അയ്യോ അങ്ങോട്ട് പേ, എല്ലാ തുണികളും കൂടി അങ്ങോട്ട് അയച്ചു പറക്കിട്. എന്തെയ്യാൻ പോണ്ടി? ഇനി കൊണ്ടുപോകുന്ന തുണികളെ ഈ പാണ്ട കെട്ടി അയച്ചു അങ്ങോട്ട് പറക്കിട, അടുത്ത ആഴ്ച കൊടുക്കാനുള്ളതാണ്. എല്ലാം പറക്കി നേരെ പോയി. ആ അങ്ങോട്ട് പോയി. ആ അങ്ങോട്ട് അങ്ങോട്ട്. ആ പിന്നെ വേറെ കാര്യം, ഈ മണലൂറ്റാരന്മാരെ വന്ന് കംപ്ലീറ്റ് മണലൂറ്റിക്കൊണ്ട് പോയിട്ട് ഇതേടാ. അല്ല സഹായം എന്തെങ്കിലും? ഒരു സഹായം വേണ്ട, വേണ്ട കേട്ടാ. സഹായം ഉണ്ടാക്കാൻ പറഞ്ഞ് അതെ മണലൂറ്റാരന്മാരെ വന്ന് കംപ്ലീറ്റ് മണൽ ഊറ്റിക്കൊണ്ട് ഭയങ്കര ആഴമാണ്, അഞ്ചാറടി താഴ്ചയുണ്ട്. ആര് ആ ഇറങ്ങി കുളിക്കണ്ട, പുറത്ത് കേട്ടാ, പുറത്ത് നനച്ചത് കേട്ടാ. മരിയക്കിരുന്നോ എവിടെ? ആ സുമേ, ആ സുധാറിന്റെ വീട്ടിൽ എന്തടി ആ പോലീസും പട്ടാളും ബഹളം ഒക്കെ? അയ്യോ നീ അറിഞ്ഞില്ലേ, അവിടുത്തെ കൊച്ചിനെ കാണാനില്ലെന്ന്. കൊച്ചിനെ കാണാനില്ലേ? അതുമല്ല ആമ്പിളയുടെ ഇറങ്ങി പോയി കാണാൻ കൊച്ചു. പോടി അവിടുന്ന്, ഏഴാം ക്ലാസ് പഠിക്കുന്ന കൊച്ചാണ് ആമ്പിളയുടെ കൂടെ ഇറങ്ങി പോകുന്നത്. അതൊന്നും അല്ലെന്ന്, അവിടെ വീട്ടിൽ ജനലിന്മേൽ സ്റ്റിക്കർ ഒട്ടിച്ചേക്കാം. പിള്ളേരിവിടുത്തക്കാരായിരിക്കും. എന്റെ ദൈവമേ, അപ്പൊ അതാണ് ഈ പോലീസും പട്ടാളം കിടക്കുന്നത്. ഞാൻ അറിയാൻ പറ്റുന്ന ചോദിക്കുകയാണ് സുമേ, ഈ പിള്ളേരിപ്പിടുത്തക്കാർക്ക് ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നത് തള്ളമര തട്ടിക്കൊണ്ട് പോയിക്കൂടെ? അല്ല ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ ഞാന്. അടുത്താഴ്ച കൊടുക്കാനുള്ളതെല്ലാം പറക്കിയിട്ട് നന്നായി അങ്ങോട്ട് കഴി. അണ്ണാ ഗൗ, നിങ്ങൾ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. എന്താടാ? അരമണിക്കൂർ ആവുമല്ലോ ബീഫ് റെഡി ആണ്. അതോ 20 മിനിറ്റ്? എത്ര? 20 മിനിറ്റ് എടുക്കും. 20 മിനിറ്റ്? ആ സമയം കൊണ്ട് ഞാനൊന്ന് കുളിച്ചാലോ. എങ്ങനെ? അല്ല ഒന്നും വൃത്തിയാവുന്നൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല ആ വെള്ളം മറ്റേ കീടാണുമൊക്കെ ഉള്ളതല്ലേ, കടിക്കൂല എനിക്ക്. കൊതുകും കൂത്താടിയൊക്കെ നമ്മുടെ വെള്ളത്തിലില്ലാണ്ടാ നമ്മുടെ വീട്ടിലെ. അല്ല ഇന്നലെ എന്തൊരു പട്ടി ചത്ത് കിടക്കുന്നു. അത് ഇവിടെ അല്ല, അപ്പുറത്തെ കടവില്ലല്ലേ. അപ്പൊ നീ കുളിച്ച് ഇടങ്ങൂടെ. അങ്ങനെയാണെ നീ കുളിച്ചിട്ട് അപ്പോഴത്തേക്ക് ബീഫും ദോശയും ഞാൻ റെഡിയാക്കി വെച്ചിരിക്കാം. ഓക്കെ ഒരു ഒരു തോർത്തും കിടന്ന ഇവിടെ. ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന വഴിയല്ലേ. എന്റെ തോർത്തല്ലേ ഉള്ളു, അത് ഞാൻ നനച്ച് ഒഴിച്ചു ഇരിക്കുന്നു. മറ്റേ ബെറോട്ടയിൽ പുറത്ത് ഇരിക്കുന്നത് ഞാൻ കുളിക്കുന്നത് ഒരു തോർത്താണ്, അതുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അതിന് തരാനൊന്നും പറ്റില്ല. ബീഫ് റെഡി ആവണേ കുളിക്കുന്നത്. തരാം തരാം തരാം. എന്റെ തോർത്ത് എവിടെയാ? എന്നാടാ എന്റെ തോർത്ത്? ഞാൻ തോർത്താ ചോദിച്ചല്ല, ഒരു കഷ്ണം പലകയല്ല. എന്റെ തോർത്ത് ഇതാ? ഇതാണോ തോർത്ത്? ഓ ഉണക്കാൻ വെച്ചത് അങ്ങനെ ആയിപ്പോയി. ഇതെങ്ങനെയാണ് ഉടുത്ത് കുളിക്കുന്നത്? ഞാൻ ഇത് ഉടുത്തല്ലടാ കുളിക്കുന്നത്, ഇതിനെ കൊണ്ട് ഇങ്ങനെ ചാരി വെച്ചിട്ട് ഇതിന്റെ ബാക്കിൽ നിന്ന് കോരി കുളിക്കും. നനക്ക് കുളിക്കണോ ഇപ്പൊ? ചവിട്ടി വെള്ളത്തിട്ടൊന്ന് നനച്ച് നനച്ചെടു, ക്ലിയർ ആക്കിയെടു, ഇങ്ങനെ കുളിക്കാൻ പറ്റും. ദൈവം തമ്പുരാനേ, ഒരു വല്ല കരിക്ക് കുത്തി ഇടാവല്ലോ ഇത് വെച്ച്. എടാ പോയി കുളിക്കണേ, കുളിച്ചിട്ട് വാടാ. പിന്നെ അല്ല കുളിക്കുന്നതിന്റെ ഇച്ചിരി സ്ഥലം തരാമോ? അവിടെ ഒന്ന് ഇരുന്ന് കുളിക്കുന്നതിന് വേണ്ടിയാ. അല്ലാതെ
അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, കുളിക്കാൻ ചാടിയത് കുഴപ്പമില്ല. അവൻ നീന്തി കയറി പോവാൻ ഭയങ്കര നീന്തി. ആ അതൊക്കെ പോട്ട്, ഞാൻ തന്നെ ഞാൻ കാര്യം ചോദിക്കാൻ മറന്നുപോയി. നിങ്ങള് നോക്ക് മറ്റേ ഇന്റർനെറ്റ് വഴി എന്തൊരു സമ്മാനം കിട്ടി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എല്ലാരും അറിഞ്ഞു. അയ്യോ നാട്ടുകാര് കംപ്ലീറ്റ് അറിഞ്ഞു. നീ കൂടി അറിയാവുള്ളൂ എന്തോന്ന് സമ്മാനം കിട്ടിയത്. അത് 10 മാസം കഴിയുമ്പോ അറിയാം. നീന്റെ കൂട്ടുകാരിയ ഈ ചങ്ങിക്കുത്തിന വർത്തനം പറയുന്നത് എപ്പൊ വഴക്കുണ്ടാക്കി അപ്പൊ ജന്യോടിച്ച് വീഴോ എന്റെ കാര്യം അവസരം പോയി സമ്മതിക്കൂല. പെട്ടെന്ന് നന ഒഴിച്ചാ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാതെ അടുത്ത ആഴ്ച കൊടുക്കാവുള്ളയാണ്. സുമേ ഇവിടെ മൂർക്കം ഉണ്ട് കേട്ടാ, ചൂ ചൂന്ന് കേക്കണ് മൂർക്കനല്ല. ആ ഇത് മൂത്തതായിരുന്ന ഇതാണ് എനിക്ക് അസുഖം. വാട്സപ്പ് ഉണ്ടോ? ഒരു വാഴത്തോപ്പ് ഉണ്ട് ഈ തരട്ട എനിക്ക് വാട്സപ്പ് ഉണ്ടോ? സുമേ വാട്സപ്പ് ഉണ്ടോ? ഇങ്ങനെ ഉണ്ടോ ഒരു കൊന്നച്ചി? ശരി എനക്ക് എന്റെ ദൈവം ഇങ്ങോട്ട് ഇരി, അവിടെ ഇരി. അണ്ണാ ഒരോട്ട് ശരിയായിട്ടുണ്ട്, ഒരോട്ട് റെഡിയായിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ കിട്ടിയില്ലേ? വാട്സപ്പിന്റെ നമ്പർ കിട്ടിയില്ലേ? വാട്സപ്പ് നമ്പർ കിട്ടിയില്ലെങ്കിൽ എന്താ പിന്നെ? വീഡിയോ കോളിനുള്ള വഴിയായില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാണ് വേണ്ടത്? നാല് പൊറോട്ടയുടെ കൂടെ രണ്ട് പൊറോട്ടയും കൂടെ വെച്ചു. ഇച്ചിരി ചാറും കൂടെ ഒഴിച്ചു. നിന്നെ ഇന്ന് നീ ഇവിടുന്ന് ഇത് തിന്നാതെ ഇവിടുന്ന് എഴിക്കണമെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. പിടിക്കടാ തിന്ന പഴം കാറ്റാതെ ഇവിടുന്ന് എഴിച്ചാ നിന്നെ ഞാൻ കൊല്ലും. ചാന്തേ ചാറു കടാ. അവൻ എന്തായിരുന്നു ചാണ്ടാ കിലോ ചോറാ ഇത്തിരി പ്രിയ വന്നില്ലേ? അതിനെ നിന്റെ മുഖത്തൊരു വാട്ടം. നീ ഇതിന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേടെ അവളെ? ഒന്നാമത് അവള് കുടുംബമായി. ആയിക്കോട്ടെ, അവളെ ഭർത്താവ് ടൂർ പണിക്കൊക്കെ പോവേ, നിനക്കൊരു കുടുംബമായി. നീ അതും പ്രതീക്ഷിച്ചിരിക്കണം. അല്ല, നമ്മള് പഴയ പ്രേമവും കാര്യങ്ങളൊക്കെ ശരി തന്നെ, പക്ഷെ അവള് എത്രയോ പ്രാവശ്യം ഇവിടെ വരുന്ന അലക്ക. ഞാൻ ഇന്ന് വരെയെങ്കിലും അവളെ കാണുമ്പോ ഇങ്ങനെ ചാള് വേലുപിച്ച് എല്ലാം നശിച്ച് ഇങ്ങനെ എപ്പോഴെങ്കിലും നിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാ? വാഴുമോ ഇരുളും ഒളിയും ചേരുമോ? നീയോരം നാനോരം കാനൽ നീരാൾ ഭാഗം. പ്രിയ എന്തോടി ഒന്നുമില്ല ചേച്ചി. വേണ്ട അങ്ങ് ഒളിപ്പിച്ചൊക്കെ നിൽക്കുവോ അവള്? നീ ഒന്നുമില്ല, നിന്റെ ഭർത്താവ് ടൂർ പണിക്ക് പോയിരിക്കല്ലേ. അയ്യോ അങ്ങനെ മെനിക്കാന്നേ പോയി. നിന്റെ അടുത്ത് ഭർത്താവ് പ്രത്യേകം പറഞ്ഞു ഇവിടെ കുളിക്കാൻ പറ്റില്ലേ വരില്ലേന്ന്. ചേട്ടാ അറിയാതെയാണ് വന്നത്. എനിക്കാണെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി നിന്ന് കുളിച്ചില്ലെങ്കിൽ ഒരു സുഖവും വരത്തില്ല. പ്രകൃതിയോട് ഇണങ്ങി കുളിക്കാൻ എന്തടി ഒരകോ? അറിയാല ചോദിച്ചതാ ഞാന്. നമ്മളെ ഈ പഞ്ചായത്തില് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇതിന്റെ പകുതി വെളുപ്പ് എനിക്ക് ഞാൻ തകർത്തേനെ. പിന്നെ അല്ലാതെ തകർക്കുക, അത്ര വെളുപ്പില്ലായിരുന്നിട്ട് തകർക്കുകയാണ്. ഇവിടെ ചിലര് വെള്ളം കിട്ടാതെ മരിക്കുന്നു, ഇവനെ വെള്ളം മുക്കി ഞാൻ കൊല്ലും. നോക്കിയിരുന്നു വന്നു കേട്ടാ. പ്രിയ അറിയാൻ പറ്റുന്ന ചോദിക്കുക, മരിക്കുന്നവരെ സുന്ദരി ആയിട്ടിരിക്കും എന്ത് ചെയ്യണോടി? ജനിക്കപ്പോഴേ സുന്ദരി എന്ന് പേരിടണം.
മരിക്കും വരെ സുന്ദരി മൂടിക്കും. തമാശക്കാരി. പിന്നെ ഇന്നലെ നിന്റെ വീട്ടിൽ എന്തോ അടിപൊളി ആ ഇളച്ചിറക്ക്. അയ്യോ, ഇരുന്ന് ഇരുന്ന് നാലാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ആ ചെക്കനെ ഞങ്ങളുടെ കല്യാണ കാസറ്റ് കാണാൻ തോന്നിയത്. കല്യാണ കേസറ്റിൽ അവനില്ലാന്നും പറഞ്ഞു. എന്തായിരുന്നു ഇന്നലെ വീട്ടിൽ കേട്ടിട്ട് ബഹളം? സുമേ, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയണല്ല, അത് ഭയങ്കര മോശമായി പോയി, തെറ്റായി പോയി. നിന്റെ മോനല്ലേ, ഒന്നുമില്ലെങ്കിൽ ആ കേസറ്റിൽ നിന്റെ മോനെ കൂടി വരുത്തണ്ടേ? അന്നിന്റെ കടമയല്ലേ അത്? നീ വിചാരിച്ചെങ്കിൽ നടന്നെ ആണ്ടേ. ഇങ്ങോട്ട് നോക്കും, എന്റെ കല്യാണത്തിന് എന്റെ മൂത്ത മോണ്ടായിരുന്നല്ലോ. അപ്പൊ ഇഷ്ടം പോലെ സിനിമാക്കാരെ കാണാം. റബ്ബർ തോട്ടത്തിൽ എവിടെയാ സിനിമാ താരം? റബ്ബറൊക്കെ കേട്ടില്ലേ ഡബ്ബിങ്? എടി പൊട്ടൻ കൂടാപ്പിയത് ടാപ്പിങ്. ഏതൊരു പൊന്തമാക്കറി പറഞ്ഞല്ലേ അത്? ആ, ഇത് പൊന്തമാക്കറല്ലേ, ഒരു പച്ചത്തവള വരുത്തനാന്ന് തോന്നുന്നു. ഹലോ, ആരാ? ഒരു വിദേശീനാ. വിദേശി? വിദേശി മലയാളം സംസാരിക്കുന്നു. നിങ്ങളോട് ആരാ നിങ്ങൾ വിദേശി എന്ന് പറഞ്ഞത്? ഞാൻ ജർമ്മനിയിൽ പോയപ്പം അവിടുത്തെ സായിപ്പ് പറഞ്ഞത് ഞാൻ വിദേശിയാണ്. അത് കേട്ടോണ്ട് വന്നേണ. നിങ്ങള് അപ്പൊ ജർമ്മനിയിലാ പോയെ? ഉഗാണ്ടയിൽ പോയിരുന്നെങ്കിൽ നിങ്ങൾ സ്വദേശിയാന്ന് അവര് പറഞ്ഞേരും. ഇപ്പൊ എന്തിനു എവിടെ പോണം? ഞാനൊന്ന് ചൂണ്ടിടാൻ വന്നാ, ടൈം പാസിന് ചൂണ്ടിടാനെ. ചൂണ്ടിടാൻ വേണ്ടി വന്നേ. ഒരു പ്രശ്നമുണ്ടെന്നാ, അതായത് ഈ വീടുകളിലൊക്കെ സ്റ്റിക്കർ ഒട്ടിപ്പം പിള്ളേരെ പിടിപ്പൊക്കെ ഉണ്ടല്ല, ഇതേപോലുള്ളവന്മാരാണ് ശ്രദ്ധിക്കുക. ഇതിനകത്ത് പിള്ളേർ വല്ലതും തന്നെയാടാ. സ്റ്റിക്കർ ഉണ്ടോ? എനക്ക് സ്റ്റിക്കർ ഒന്നുമില്ല, നിക്കറേ ഉള്ളൂ. അത് കൊള്ളാം. നോക്ക് 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 നോക്ക്, ഇതിനകത്ത് വല്ലതും ഉണ്ടാ? ഇട്ടിട്ട് പോകുമ്പോ ഭാര്യയുടെ പാവാടൻ ബ്ലൗസ് ഒക്കെ അലക്കിക്കൊണ്ട് അപ്പൊ ചൂണ്ട ഇട്ടോ പിള്ളേരെ. പെണ്ണുങ്ങളൊക്കെ ഉള്ള കടവാണ്, ചൂഴിച്ചും കണ്ടൊക്കെ ഇരുന്ന് ചൂട്ട ഇടണം. ഇതൊന്ന് സോപ്പ് ഇട്ട് വെച്ചേ. ഓക്കെ, അവരൊക്കെ സോപ്പ് ഇടാൻ പോവല്ലേ. ചൂണ്ട എടുക്കട്ടെ. ചൂണ്ട ചൂണ്ടയിട്ട് ജീവിക്കണം എന്ന് പറയുന്ന നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം ചൂണ്ടയിട്ട് ജീവിക്കണം, നല്ല രീതിയിൽ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ. നമ്മൾ നീണ്ടാര പാലത്തിന്റെ സൈഡിലൊക്കെ പിള്ളേർ ഇരിക്കുക ഇട്ടില്ലേ, അങ്ങനെ ഇരിക്കണേ. ചൂണ്ടയല്ലല്ലോ. ഹലോ, ഏ ഇത് ചൂണ്ടേ? ഇത് ചൂണ്ട? ഇത് വെച്ച് എന്തൊരു ചൂണ്ടാ? അല്ലെങ്കിൽ ആരെങ്കിലും തരുവാണെ ചൂണ്ടയിടും. അതിന്റെ അല്ല, ചൂണ്ടയുടെ അറ്റത്ത് ചൂണ്ടയാണോ അതോ മൊബൈലാണല്ലോ? അത് മൊബൈലാ? ഇത് മീൻ പിടിക്കുന്ന സാധനമല്ല. അല്ല, മീൻ പിടിക്കാൻ പറ്റിയില്ല, സീൻ പിടിക്കാറില്ലോ. ഏതെങ്കിലും ഒരു ഇല്ലല്ല, ഞാൻ മീന് സൂം ചെയ്ത് നോക്കാൻ വേണ്ടി പോവുക. ശല്യപ്പെടുത്തില്ല കേട്ടോ. യോഗം മനസ്സിലായി. ഇങ്ങനെ കുറെ എണ്ണം രാവിലെ വരും കുളിക്കടവില്. മീൻപിടുത്തം, ചൂണ്ടയിടക്കം. അവനേക്ക് എന്തിനാണോ ചെയ്യേണ്ടത്? നന്നായിട്ട് സൂം ചെയ്യടാ, ആ മാനത്തണ്ണി കൊത്തട്ട്. തിരിച്ചു വരടാ, അങ്ങോട്ട് വിടി. ഇങ്ങനെയാണ്, ഒരു പണി കൊടുക്കട്ടെ? ഞാൻ തൈരായിട്ട് കൊടുത്തോ. അയ്യോ, സുന്ദരി വിടും. നീ പിന്നെ ആരാ വെള്ളത്തിൽ പോയ? ഇവിടെ നേരത്തെ വന്നില്ലേ അങ്ങനെ വെള്ളത്തിൽ പോയെന്ന്? അവൻ പോട്ടെന്ന്. അയ്യോ, ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും കമ്പാച്ച എന്തെങ്കിലും എടുത്ത് നീട്ടി ഇട്ടോട്. സാരി സാരി എടുത്തോടുക്കാൻ കേറിപ്പിടിച്ചോളൂ. തുണി കണ്ടാ മതി, അവന് സാരി കണ്ടാ മതി, അപ്പൊ കേറിപ്പിടി. സാരി അറ്റത്ത് പെണ്ണുങ്ങളുണ്ടോ എന്ന് വിചാരിച്ച് കേറി പോരും. ദൈവമേ, വെള്ളം മൊത്തം കുടിച്ചല്ല. പിടിച്ചോ, വെള്ളം കുടിച്ചോ. മാസമല്ല, അവനത് ചാടിയപ്പോ കുടം വല്ല എടുത്ത് വിഴുകി കാണും. ഇത് കുടമല്ല, ബ്രാൻഡും കമ്പനി. കാര്യം പറയട്ടെ ചേട്ടാ, കൃത്രിമ ശ്വാസം കൊടുത്താലേ രക്ഷപ്പെടുവുള്ളൂ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യ്, കൃത്രിമ ശ്വാസം കൊടു. ഞാൻ കൊടുക്കാം. കൊടുക്കട്ടെ, ഒരു ജീവൻ രക്ഷിക്കട്ടെ. കാതൽവാ
ചത്ത് കിടന്നല്ല അവന്റെ ആഗ്രഹം കണ്ട. ഇനി ആർക്കെങ്കിലും കൃത്രിമ ശ്വാസം തരണോ? ഇവന്റെ അടവായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇതുപോലത്തെ ഓരോ ക്രിമിനൽ വരുമെന്ന്. തുറഞ്ചി എന്നെ അണ്ട. ഇനി കുളിക്കടവിലെങ്ങനെ കണ്ട സ്വഭാവം അറിയാലോ. പെണ്ണുങ്ങളെല്ലാം കൂടെ എടുത്തു മേയും കേട്ടോ. വെള്ളം കൊണ്ട് കളയണല്ലോ. വെള്ളം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കള കോട്ടി കൊണ്ടു. വെള്ളം മാത്രമല്ല അത് മീനും കാണും. പിന്നെ എന്തെങ്കിലും പറയാം അവിടെ പ്ലാൻ ചെയ്ക്കോളൂ. പോവേയില്ല. ഭയങ്കര ചൂടേ, ഭയങ്കര ചൂടേ. അമ്മോ എന്തൊരു ചൂടോ. എന്തോ ചൂടാ? ഓ കുളിക്കാതിരിക്കാൻ പറ്റൂല. ഇപ്പൊ ആർക്ക് എന്തൊരു ചൂടപ്പോ. അമ്പോ ഞാനൊന്ന് മുങ്ങി നീ വരട്ടെ. പ്ലീസ് പ്ലീസ് ഞാനൊന്ന് മുങ്ങി നീ വരട്ടെ. ഇപ്പൊ തന്നെ കുളിക്കാൻ വീണമില്ലയോ. അയ്യോ കാല് ചറക്കി വീണേ. അയ്യോ വീണേ. അയ്യോ രക്ഷിക്കണേ. അയ്യോ ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. അയ്യോ ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. അയ്യോ രക്ഷിക്ക്. അയ്യോ രക്ഷിക്കണേ. അയ്യോ 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 എനിക്ക് പറ്റണില്ല പറ്റണില്ല പറ്റണില്ല. അയ്യോ അയ്യോ കൃത്രിമശ്വാസം താ. കൃത്രിമശ്വാസം താ. കൃത്രിമശ്വാസം കൃത്രിമശ്വാസം താ. പെട്ടെന്ന് താ പെട്ടെന്ന് താ പെട്ടെന്ന് താ. തരും തരും പെട്ടെന്ന് താ. കൃത്രിമശ്വാസം വേണ്ട, നല്ല ശ്വാസം മതി. വിക്രമണ്ണ ഞാൻ തന്നാതിയാ. ശ്വാസം ശ്വാസം മതി മതി. ഇല്ല ഞാൻ കുറച്ച് സ്പ്രേ അടിച്ചു തരാം. ശ്വാസം വേണ്ട. ഈ വെള്ളം ചുറ്റും കിടക്കുന്ന വെള്ളം. എന്നിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഇത്രയും അന്തസ്സാരിച്ചോളാം ഞാൻ. എന്റെ കടയിലെ ചുറ്റും വെള്ളം തന്നെ. എന്റെ ചുറ്റും വെള്ളം തന്നെ. ചുറ്റും വെള്ളം ഉണ്ടോ? എന്താ കാര്യം? നീന്താൻ പഠിച്ചില്ലല്ലേ. നിന്റെ വീടിന് ചുറ്റും വായു അല്ലേ. എന്നിട്ട് നീ പറക്കാൻ പഠിച്ച കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന വിഷക്കാരൻ, സ്റ്റിക്കർ ഒട്ടിക്കുന്നവൻ. സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഇവനാണ്. ഇതാ ടൂറിന് പോയ എന്റെ ചേട്ടൻ. ചേട്ടാ നിങ്ങളെന്ത് ഈ കോലത്തിൽ വിടാ? ഞാൻ ടൂറിന് പോയായിരുന്നു. പക്ഷെ ഒരുത്തർ എന്നോട് നീയും വേറെ ഒരുത്തരുമായിട്ടുള്ള അഭിഹിതം എന്നോട് വിളിച്ചു പറഞ്ഞു ഫോണിൽ. എന്താ ഞാനിപ്പോ വന്നത്? ആര് പറഞ്ഞു? പിന്നെ കൊല്ലി ഞാൻ എന്റെ ചേട്ടാ. അങ്ങനെയൊന്നുമില്ല, അയാള് ചുമ്മാ വെറുതെ പറഞ്ഞതാ. കുടുംബം കലക്കാനെടുത്ത് രോഗി. എന്നാലും എന്നാലും എല്ലാരും കൂടെ എടുത്തിട്ട് മാഞ്ഞുകളഞ്ഞല്ലേ. എന്നാലും എന്തിനാ ചേച്ചി കാണിച്ചത്? എന്റെ ഭർത്താവല്ലേ ഇങ്ങനെയൊക്കെ അടിക്കാമോ? നിങ്ങൾ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഒരാളെ കണ്ട മനസ്സിലാവൂലേ. അത് താലി കെട്ടിയോ കെട്ടിയോ വില അറിയാമോ? അറിഞ്ഞോളേട്ടാ. ശരിക്കറിയത്തില്ല പിടി. ആ ഇത്രയും കുഴപ്പമുണ്ടാക്കിയ കുടുംബം നശിച്ച എവരാണ് വെള്ളത്തിടാൾ? ഇതുപോലെ കുടുംബങ്ങൾ നശിപ്പിക്കട്ടെ. എവനല്ലേ വെള്ളത്തെടുത്തിടാള്? ശരിയാ. ഇതുപോലെയുള്ള മാലിന്യത്തെടുത്ത് ആദ്യം കൊണ്ട് കുളത്തിലിടണം, എന്നാലേ ഈ നാട് നന്നാവും. അത് ശരിയാടി. ടീം റോക്കിന്റെ പെർഫോമൻസ് ഇവിടെ ഇതാ അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് ചാർമിള ചേച്ചി ഉണ്ട്, ജഡ്ജസ് ഉണ്ട്, കണ്ടസ്റ്റന്റ്സ് ഉണ്ട്. എന്തും സംഭവിക്കാം, മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ശക്തമായ ഒരു കഥയുടെ പിൻബലമില്ലാതെയും ഒരു സ്കിറ്റ് വിജയിപ്പിക്കാമെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുക. സാധാരണഗതിയിൽ കുളി സീൻ കുളിക്കടവെന്നൊക്കെ പറയുമ്പോൾ ഒരു 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 ബ്രിങ്കാണ്. അപ്പുറത്തോട്ട് പോയാൽ ചിലപ്പോൾ വൾഗാരിറ്റിയിലേക്ക് നീങ്ങാം. നിങ്ങൾ വൾഗാരിറ്റിയിലേക്ക് നീങ്ങാതെ നല്ല ഹാസ്യം തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ വരുന്ന ഓരോ കഥാപാത്രങ്ങൾ ഇതിൻ്റെ ഭാഗമായി മാറുന്നത്, ആ കുളിക്കടവിൽ തുണി നനയ്ക്കുന്നത്, അതിൻ്റെ ഇടയിലുള്ള സംഭാഷണങ്ങൾ, ഇതിനിടയ്ക്ക് ചെറിയ ആ ബീഫ് കറിയുടെ ചാറ് മതി എന്നുള്ളത്, അത് റിയലായിട്ടും ചായക്കടക്കാർ അനുഭവിക്കുന്ന ഒരു വിഷമമാണ്. കാരണം ബീഫ് കറി വേണ്ട, ചിക്കൻ കറി വേണ്ട, മട്ടൻ കറി വേണ്ട, അല്പം ചാറ് തന്നാൽ മതി എന്ന് പറയുമ്പോൾ ചെറിയ സംഭവമാണെങ്കിൽ പോലും അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പെർഫോമൻസിൻ്റെ മികവും ഈ സ്കിറ്റിന് ഒരു വലിയ ശക്തമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. ശ്വേതജി, പെർഫോമൻസ് വാസ് കിഡു. ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത്, ഇപ്പം നമ്മളുടെ ഇവിടുത്തെ സീ ആണെങ്കിലും ഒരു റിവർ ആണെങ്കിലും കായലാണെങ്കിലും എല്ലാം ഭയങ്കര പൊല്യൂട്ടഡ് ആണ്. ആ ഒരു മെസ്സേജ് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ആ ഒരു ചെറിയൊരു മെസ്സേജ് ആണെങ്കിലും ബട്ട് ഇറ്റ്സ് എ വെരി ഹ്യൂജ്, അതൊരു വലിയൊരു നമ്മുടെ ഫ്യൂച്ചറിന് ഒരു വലിയൊരു വാർണിംഗ് ആയിട്ടാണ് നിങ്ങൾ ആ മെസ്സേജ് തന്നത്. സോ ദാറ്റ് വാസ് റിയലി ഗുഡ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റോറി ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രേ സുന്ദരിയായ ഒരു അനീഷിനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു പേരിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു, രഞ്ജിത്തും അനീഷും. ഓഫ്, എനിക്ക് വയ്യ, ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ്, വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ്, സൈസ് ആണെങ്കിൽ സൈസ്, എല്ലാം കിടു. സോ ഓസം റോക്കിംഗ് പെർഫോമൻസ് ആയിരുന്നു. ഗോഡ് ബ്ലെസ്. റിമി, അത്യാവശ്യം നല്ല രസമുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. താങ്ക് യു. ആ കുളമൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ഇന്ന് ആ അമ്പലക്കുളവും അല്ലെങ്കിൽ അവിടെയുള്ള കുളിക്കാൻ പോക്കും ഒക്കെ ശരിക്കും ഒരു അന്യം നിന്ന് പോയേക്കുന്ന ഒരു സംഭവം. പണ്ടൊക്കെ ഇഷ്ടപോലെ, കാരണം ഈ മൊബൈലും കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ പേടിച്ചിട്ടായിരിക്കും. ഇനി അങ്ങനെ കുളിച്ചാൽ തന്നെ അതൊരു ഭയങ്കര അപൂർവ കാഴ്ചയായി പോകും. പക്ഷെ ആ കുളത്തിലോട്ട് വീഴുന്ന ശബ്ദമടക്കം, അതേപോലെ മണിക്കൂട്ടൻ ചേട്ടനും പുള്ളിക്കാരിയും കൂടെ നരനിലെ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ കുളത്തിൽ നിന്ന് വലിച്ചു കയറ്റി നിങ്ങൾ ശ്വാസം ഇല്ലാണ്ട് അവിടെ കെട്ട് കൈയിട്ട് അടിക്കുന്നതും വെള്ളത്തിൽ നിന്ന് കയറ്റിക്കൊണ്ട് വരുന്നതും ഒക്കെ ശരിക്കും റിയലായിട്ട് നമുക്ക് തോന്നിപ്പിച്ചു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള, സോമരാജൻ ചേട്ടന് മേക്കപ്പ് വെച്ചിട്ട് വയർ അഡ്ജസ്റ്റ് ചെയ്ത് വീർപ്പിച്ച് പിടിച്ചാണോ ചെയ്തെങ്കിൽ ആ വലിയ കലാകാരന് വലിയൊരു പ്രണാമം അർപ്പിക്കാൻ വേണ്ടി. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ കളിയാക്കിയതല്ല, പക്ഷെ നോക്കുമ്പോഴേ ശരിക്കൊരു കൊച്ചു കലമൊക്കെ വിഴുങ്ങിയ പോലെ. അതേപോലെ അല്ല സോമരാജൻ വിളിക്കണം. റിമി, ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്, നിങ്ങളുടെ ഈ വയറ് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലി ചെയ്ത് വെച്ചാണോ? കാരണം ഇത്ര ഷേപ്പ് ഉള്ളൊരു വയർ കുറച്ച് ആളായി നമ്മൾ കണ്ടിട്ട്. ഈ വയറ് ഒരു കാലത്ത് അകത്തോട്ടായിരുന്നു, അന്ന് ഞാൻ പുറത്തോട്ട് ചാടിക്കാൻ പെട്ട പാട് എനിക്കറിയാം. പിന്നെ വേറെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, എല്ലാവരും മുഖത്ത് നോക്കിയല്ലേ ചോദിക്കുന്ന പ്രോഗ്രാം ഉണ്ടോന്ന്, വയറിൽ നോക്കിയാ ചോദിക്കുന്ന പ്രോഗ്രാം ഉണ്ടോ? കാരണം ഈ വയറ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും പരിപാടിയൊക്കെ ഇപ്പോൾ കുറവല്ലെന്ന്. പക്ഷെ ഒരു കാര്യം സംഭവിച്ചേ പറ്റൂ, എന്ത് പറഞ്ഞാലും സോമരാജൻ്റെ കളറിനെ പറ്റിയാലും വയറിനെ പറ്റിയാലും പൊക്കത്തെ പറ്റിയാലും ലുക്കിനെ പറ്റിയാലും നമ്മൾ എന്ത് പറഞ്ഞാലും വളരെ സ്പോട്ട് ഓഫ് സ്പിരിറ്റോടെയാണ് അദ്ദേഹം എടുക്കണം. ഭയങ്കര ചിരിച്ച് അതിലൊരു കോമഡി എന്തെങ്കിലും കണ്ടെത്തും. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെ അടിച്ചു പൊളിച്ച് എന്ത് കേട്ടാലും നമുക്ക് മനധൈര്യത്തോടെ നേരിടാൻ പറ്റട്ടെ എന്ന് പറയുന്നു അല്ലേ സോമരാജ് ചേട്ടാ? നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു മെം ദ സീയിങ് നമ്മുടെ ഈ ഒരു റോക്കിൻ്റെ പെർഫോമൻസ്? ടീം റോക്ക്, യു റിയലി റോക്ക്ഡ്, റിയലി റോക്കിംഗ്. ആക്ച്വലി വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചാൽ എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ആൻഡ് നിങ്ങൾ രണ്ടുപേരെ റൊമാൻറ്റിക് ലുക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഓ പ്രിയ പ്രിയ പറഞ്ഞപ്പോൾ അവർ നടന്ന് വന്ന് നിങ്ങൾ കണ്ടതൊക്കെ വളരെ നാച്ചുറലായിട്ട്. ബിക്കോസ് സിനിമയിൽ അഭിനയിക്കുന്നത് ഇറ്റ്സ് വെരി വെരി ഈസി. ചെറിയ തെറ്റ് ചെയ്താലും കച്ച് ചെയ്ത് നെക്സ്റ്റ് ഷോട്ടിലേക്ക് പോവാം.
സ്റ്റേജ് ഡ്രാമയിൽ ഇത്രയ്ക്കും ഒരാളെയും ശ്രദ്ധിക്കാതെ മാത്രമല്ല ഐ വാസ് നോട്ടീസിങ് വെരി ക്യൂട്ട് കൈൻഡ് ഓഫ് ടോക്കിംഗ് തപ്പനും തടവനും ഇല്ല ഇറ്റ് വാസ് റിയലി നൈസ് ഇൻ ഷോർട്ട് ഇറ്റ് വാസ് ഓസം സൂപ്പർബ് ഇന്നത്തെ നമ്മുടെ ടീം റോക്കിൻ്റെ ഈ ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ടിന് വേണ്ടി റിമി ഓൺ 30 28 ജ്യോതി ചേട്ടാ 38 out of 40 ശ്വേതജി എനിക്ക് ഇഷ്ടപ്പെട്ടു 29 out of 30 ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്നു 95 on 100 സൂപ്പർബ് ഇനിയും ഒരുപാട് സർപ്രൈസിംഗ് ആയിട്ടുള്ള എലമെന്റ്സുമായിട്ട് നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ടീം ഈ വേദിയിൽ വീണ്ടും ഒന്നിക്കും ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ് ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റ് ഇന്ത്യ രാധേ നിന്റെ കൃഷ്ണൻ വന്നു രാധലോലനായി കൃഷ്ണ നിന്റെ രാധക്കന്റെ മൗനം മാത്രമായി എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് എന്റെ പശുക്കള് പാല് ചുരത്തുന്നില്ല അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് മോനിച്ചൻ ചോദിച്ചിരിക്കുന്നത് മോനിച്ചോ ഞാൻ കറവക്കാരനല്ല പ്രതികരണം പരിപാടിയിലെ വേണുവാ പിന്നെ ഞാൻ ഇനി ചോദിച്ചു കഴിയുമ്പോ എന്നെ ഒന്നും പറയരുത് ഒരിക്കലും ചോദിച്ചോളൂ ചോദിക്കാവോ അങ്ങനെയാണെ എനിക്കൊരു 1500 രൂപ കടം തരുവാ എടേ പ്രകാശ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഡോക്ടറാണ് അല്ലാതെ വട്ടിപ്പലിച്ചക്കാരനല്ല പ്രിയ പ്രേക്ഷകരെ വൈദ്യുതി തകരാറ് മൂലം പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു നമുക്ക് വലിയ രണ്ട് പട്ടിക്കൂട് പണി പട്ടിക്കൂട് ഉണ്ട് അതിനകത്ത് കിടിലൻ രണ്ട് പട്ടിയും വേണം പട്ടി വേണ്ട പട്ടി വേണ്ട അയ്യേ പട്ടിക്കൂടാവുമ്പോ പട്ടി വേണോ വേണ്ട വേണ്ട നിങ്ങൾ രണ്ടും കിടന്ന് കുറച്ചാൽ നിങ്ങളെ എന്നെ ഗർഭിണിയാക്കിയത് നാടകം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ എന്നെ ഗർഭിണിയാക്കി